സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗസ്നായ പിതാവേ, ഈ നല്ല ശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ കൃപയിൽ ഒരു ശബ്ദത്തിൻ്റെ ആഘോഷം കൂടി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അങ്ങ് തന്നിരിക്കുന്ന ഈ വിലയേറിയ സമയത്തിനും അവസരത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപ അടികളോടൊപ്പം ഇരിക്കണം, അനുഗ്രഹിക്കണം, ആസ്വദിക്കണം, സകല മാനവമഹത്വം പങ്കെടുക്കണം. എല്ലാം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുൽ നിങ്ങൾക്ക് എവർക്കും എൻ്റെ സ്നേഹവന്ദനം. തിരുവചനം ഇപ്രകാരം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. തിരുവചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലെ ദൈവം ഓരോ നിമിഷവും അനുദിനം നമ്മൾ നടത്തുന്നതായ ആ വലിയ നന്മകൾ ഓർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കി അവിടുത്തെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം ചെയ്തിരിക്കുന്നതായ എല്ലാ നന്മകൾക്കും നന്ദി പറയുവാൻ ദൈവം നമുക്ക് അനുവദിച്ചതായ ഈ നല്ല നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്രകാരം ഈ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ
ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ശ്രവിക്കുന്നതായ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ശുശ്രൂഷയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരം ഒരു അനുഭവമായി തീരുവാനും ദൈവം നിങ്ങൾ ഓരോരുത്തരും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മുടെ ഒപ്പമായിരിക്കുന്ന പാസ്റ്റർ എബിൻ ഡേവിഡ്, പാസ്റ്റർ നിഷാജ് ഇരുവരെയും കർത്താവിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ശ്രവിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് സത്യപ്രതിഭ ഗാനങ്ങളിലെ 66-ാമത്തെ ഗാനം എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നുള്ള ഗാനം നമുക്ക് ചേർന്ന് പാടാം. 66. നമ്മുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി തിരുവചനത്തിൽ നിന്നും വെളിപാട് പ്രവചനം അതിൻ്റെ 2:5 നമുക്ക് വായിക്കാം. വെളിപാട് പ്രവചനം 2:5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും നീക്കുകയും ചെയ്യും. ഈ വായിച്ച തിരുവചന ഭാഗങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദിൻ്റെ ഒരു അനുഭവം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്ന് കൃപിക്കുന്ന നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ലഭിക്കാതെ അനേകമായിരം ജനങ്ങൾ നാഥ കഷ്ടത്തിലും പ്രയാസത്തിലും ദൈവ ദുരിതത്തിലൊക്കെയും ആയിരിക്കുമ്പോൾ അടിയങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതായ വലിയ നന്മ പ്രായപ്പാൻ അടിയങ്ങൾ നാഥ ഒട്ടും ശ്രേഷ്ഠരല്ല. ദൈവമേ, അങ്ങ് അവിടുന്ന് അടികൾക്ക് നൽകിയിരിക്കുന്നതായ ആ വലിയ കൃപയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിപ്പാൻ അടികൾ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാതവിടുത്തെങ്കിൽ ദൈവം അടികൾ താഴ്ന്നിരിക്കുമ്പോൾ, ദൈവമേ അടികളുടെ അങ്ങയുടെ സന്നിധി അടികൾ തള്ള മണക്കിയിരിക്കുമ്പോൾ അടികളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വർഗം അടന്ന് സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ അടികളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ കുറവശങ്ങളെയും തെറ്റുകളെയും അങ്ങ് അവിടുന്ന് മനഃപൂർവ്വമായി ക്ഷമിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അടികൾക്ക് വേണ്ടി അങ്ങ് കാൽവരി ചൊരിഞ്ഞിരിക്കുന്ന ആ പുണ്യ രക്തത്താൽ അടികളെ നീ കഴുകി ശുദ്ധീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം വിശുദ്ധിയുടെ അനുഭവത്തിലായിരുന്നുകൊണ്ട് അടികളുടെ സഹേല പാവണെ ക്ഷമിച്ച് പിതാവേ, അടികളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വർഗം കൈക്കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷയിൽ അടികൾ കേൾക്കുന്ന എല്ലാ ഹൃദയങ്ങളും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ മധ്യേ ദൈവസുഖമില്ലാതെ കഷ്ടത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടുന്ന് സൗഖ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് നാഥ അങ്ങ് അവിടുന്ന് ദൈവമേ സഹായകസ്തം അയച്ച് പിതാവേ, അവിടുന്ന് സൗഖ്യത്തെ നൽകി അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എനിക്ക് നന്മ ചെയ്തെന്ന് പറഞ്ഞ് നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ രോഗശാന്തിയുടെ ഒരു സഭ അനുഭവമായി മാറാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷയെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടരങ്ങ് അനുഗ്രഹിക്കണം. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടരങ്ങ് അനുഗ്രഹിക്കണം. സഹലും അവിടുത്തെ നാമമഹത്വത്തിനത്തിനും സഹായിക്കണം. അടിയങ്ങൾ ചോദിക്കുന്ന കുറവാകുന്ന പിതാവേ, അവിടുത്തെ നാമമഹത്വത്തിനത്തിനും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയം നമുക്കൊരു മനോഹരമായ ഗാനം കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി പ്രിയ പാസ്റ്റർ മാത്യു എം ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യേശുവേ ആരാധ്യനേ, യേശുവേ
മനോഹരമായ ഗാനം ആലപിച്ച പ്രിയ പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുറന്നുള്ള നാളുകളിലും ദൈവം കൊടുത്തിരിക്കുന്ന താളം തുളക്കുകയും ദൈവനാമ മഹത്വത്തിന് വിനിയോഗിപ്പാൻ പ്രിയ കർത്താസനെ ദൈവം ഇടയാക്കട്ടെ. പ്രിയമകൻ്റെ ശുശ്രൂഷയും ദൈവം മാനിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പാൽക്കാലം തിരുവചന നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ എബിൻ ഡേവിഡാണ്. അദ്ദേഹം മാവേലിക്കര സെവന്തര ചർച്ചിൻ്റെ ശുശ്രൂഷ സേവനം അനുഷ്ഠിക്കുന്നു. പ്രിയദാസനിലൂടെ ദൈവം നമ്മളോട് സംസാരിപ്പാൻ പ്രിയമാനെടുത്ത് ഉപയോഗിക്കട്ടെ. ഈ സമയം കർത്താമത്തിൽ പ്രിയ പാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ഒരു ശബത് ദിവസം കൂടി കാണുവാനും ദൈവത്തോടൊപ്പം ആരാധിക്കുവാനും ദൈവം നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഓരോ ശബത്തിലും നമ്മുടെ സഭാപിതാക്കന്മാർ, നമ്മുടെ ആദിമ സഭാവിശ്വാസികൾ അവർ സഭയ്ക്ക് അകത്തും പുറത്തും വെച്ച് കാണുമ്പോൾ രണ്ട് ലളിതമായ എബ്രായ പദങ്ങൾ കൊണ്ട് അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ വന്ദനം ചെയ്യുമായിരുന്നു. ആ എബ്രായ പദങ്ങൾ ഇവ രണ്ടുമാണ്, ശാബത്ത് ശലോം. ഈ രണ്ട് വാക്കുകൾ കൊണ്ട് അവർ പരസ്പരം വന്ദനവും അഭിവാദ്യവും ചെയ്യുമ്പോൾ അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ വാക്കിൻ്റെ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ശബത്തിൻ്റെ സമാധാനം നിങ്ങളുമൊത്ത് വസിക്കുമാറാകട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരുമിച്ച് മുഖാമുഖം കാണുവാനോ സംസാരിക്കുവാനോ കഴിയുന്നില്ല എങ്കിൽ പോലും എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ശബത് ശലോം ആശംസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതാശംസിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, ചിലപ്പോൾ ഉയർച്ചയായിരിക്കാം, ചിലപ്പോൾ താഴ്ചയായിരിക്കാം, ചിലപ്പോൾ സന്തോഷമായിരിക്കാം, ചിലപ്പോൾ സങ്കടമായിരിക്കാം, ചിലപ്പോൾ പ്രത്യാശയായിരിക്കാം, നിരാശയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഇന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ശബത്തിൻ്റെ നാഥനായ ക്രിസ്തുവേശുവിൻ്റെ സമാധാനം നിങ്ങളുമൊത്ത് എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ വിശുദ്ധ ആരാധനയിലേക്ക് ഞാൻ ക്രിസ്തുവേശുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവേശുവിന് അനുരൂപർ ആകുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷേ ഒരു വലിയ വേദപുസ്തക തത്വം പഠിക്കാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നിരാശപ്പെട്ടേക്കാം. ഒരു വേദപുസ്തക സിദ്ധാന്തം കേൾക്കുവാനാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഒരു പക്ഷേ നിങ്ങൾ നിരാശപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവേശുവിൻ്റെ സ്നേഹത്തിൽ അനുരൂപരാകുവാനാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ ഇതാണ് ആ സമയം. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ഈ ലോകത്തിൻ്റെ തന്നെ സ്പന്ദനമായ, ഈ ലോകത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ഒരു വികാരത്തെക്കുറിച്ചാണ്. അനേകം കവികളും കഥാകാരന്മാരും കലാകാരന്മാരും ഈ വികാരത്തെ പ്രഘോഷിച്ച് അനേകം കവിതകളും പാട്ടുകളും എല്ലാം എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ ആ ഉത്തരം ഒതുക്കും. അത് മറ്റൊന്നുമല്ല, സ്നേഹമാണ്. സ്നേഹമാണ് അഖില സാരമൂഴിയിൽ എന്ന് ഒരു കവി പാടിയതുപോലെ ഈ ലോകത്തിൻ്റെ മുഴുവൻ സാരവും ഈ ലോകത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനവും സ്പന്ദനവും അതിൻ്റെ ആകെത്തുകയും സ്നേഹമാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കാണിച്ചു തന്നതും നമ്മെ പഠിപ്പിച്ചതും പരസ്പരം സ്നേഹിക്കുവാനാണ്. അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുവാൻ, നിന്റെ ശത്രുവിനെ പോലും നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ നമ്മെ ഉപദേശിച്ചിരിക്കുന്ന ഒരു യജമാനാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. എന്നാൽ ഇത് ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സ്നേഹരാഹിത്യമാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും. ആധുനിക ശാസ്ത്രജ്ഞന്മാർ ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ആഗോളതാപനം. അനുദിനം അല്ലെങ്കിൽ ഓരോ നിമിഷവും
ഭൗമ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരുന്ന ചൂടിനെ ആഗോള താപനം എന്ന പ്രതിഭാസമാണ് ഇന്ന് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ വെല്ലുവിളി എന്നാണ് പറയുന്നത്. പക്ഷേ ആത്മീയ ഗോളത്തിൽ ഇന്ന് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ഭൂമിയുടെ ചൂട് കൂടുന്നതല്ല, ആഗോള താപനം എന്ന പ്രതിഭാസമല്ല, മറിച്ച് അതൊരു ഗ്ലോബൽ ഫ്രീസിംഗ് ആണ്, അല്ലെങ്കിൽ ആഗോള ശീതീകരണമാണ്. ഇനി ലോകത്തിൽ സ്നേഹം തണുത്തുകൊണ്ടേയിരിക്കുന്നു. തണുത്ത് ഉറഞ്ഞു പോകുന്ന സ്നേഹമാണ് ഇന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ ദേശവും നമ്മുടെ ലോകവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ കർത്താവായ ക്രിസ്തുയേശു എത്ര ഉദാത്തമായ, എത്ര മകുടമായ ഒരു ഉദാഹരണമാണ്, ഒരു ഉപദേശമാണ് നമുക്ക് തന്നേച്ചു പോയിരിക്കുന്നത്. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക, നിന്റെ സഹജീവിയെ, നിന്റെ സഹവിശ്വാസിയെ നിന്നെപ്പോലെ സ്നേഹിക്കുക. അവിടെയാണ് നാം ക്രിസ്ത്യാനിത്വം എന്താണ് എന്ന് പഠിക്കുന്നത്. ഒരു കവി ഇപ്രകാരം പാടി: അടുത്തു നിൽപ്പോരനുസര കാണാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അടുത്തു നിൽക്കുന്ന നമ്മുടെ സഹോദരനെ കാണുവാൻ, നമ്മുടെ സഹജീവിയെ കാണുവാൻ, നമ്മുടെ സഹവിശ്വാസിയെ കാണുവാൻ, അവൻ്റെ ആവശ്യങ്ങൾ അറിയുവാൻ, അവനോടൊത്തിരിക്കുവാൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവനെ കാണുവാൻ നമുക്ക് കണ്ണുകളില്ല എങ്കിൽ, അക്ഷികളില്ല എങ്കിൽ, രൂപമില്ലാത്ത ഒരു ഈശ്വരനെ, അദൃശ്യനായിരിക്കുന്ന ഒരു ഈശ്വരനെ നമുക്ക് എപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹജീവിയുടെ, സഹവിശ്വാസിയുടെ മുഖത്ത് നാം ദൈവത്തെ ദർശിക്കുമ്പോഴാണ് നാം ക്രിസ്തുവേശുവിനെ പിന്തുടരുവാൻ തുടങ്ങുന്നത്. ക്രിസ്തുവേശുവും അത് തന്നെയാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം അതിൻ്റെ 35-36 വാക്കുകളിൽ ക്രിസ്തുവേശു ഇപ്രകാരം പറയുന്നു: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ആ വിശുദ്ധന്മാർ ക്രിസ്തുവേശുവിനോട് ചോദിക്കുകയാണ്: ദൈവമേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ ക്രൂരനായി കണ്ടത്? ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ നഗ്നനായി കണ്ട് ഉടുപ്പിച്ചത്? ഞങ്ങൾ എപ്പോഴാണ് അങ്ങ് രോഗിയായിരുന്നപ്പോൾ അങ്ങയുടെ അടുക്കൽ വന്ന് അങ്ങയെ ആശ്വസിപ്പിച്ചത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ക്രിസ്തുവേശു പറയുന്ന ആ ഉത്തരത്തിലുണ്ട് ഈ ലോകത്തിൻ്റെ ആവശ്യം എന്താണ് എന്നത്. 36 വാക്യം നാം വായിച്ചു. 40 വാക്യം ഇപ്രകാരം പറയുന്നു: ആ രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മളിൽ എളിയവന്, നമ്മുടെ സഹവിശ്വാസിക്ക് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, സ്നേഹത്തിൻ്റെ മധുരം പൊതിഞ്ഞ് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ വളരെ ചെറുതായിരിക്കാം, ലളിതമായിരിക്കാം, ഘനമില്ലാത്തതായിരിക്കാം, എന്നാൽ നമ്മുടെ സഹവിശ്വാസിക്ക് വേണ്ടി സ്നേഹത്തിൽ പൊതിഞ്ഞ് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം അത് ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിന് തന്നെയാണ്. ഇന്ന് ഈ ശബ്ദത്തിൽ ഈ ചെറിയ സന്ദേശം തുടങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കാംക്ഷിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ സഹജീവിയുടെ മുഖത്ത് നിങ്ങളുടെ ദൈവത്തെ കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്നേഹമാണ് അഖില സാരം ഒഴുകിൽ. ഈ ലോകത്തിൻ്റെ സ്പന്ദനം, ഈ ലോകത്തിൻ്റെ തുടിപ്പ് തന്നെ സ്നേഹമാണ്. സ്നേഹരാഹിത്യമാണ് ഇന്ന് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. വേദപുസ്തകം ഈ സ്നേഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 10:37 വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നു: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ, ഈ നിമിഷം അടിയങ്ങളെല്ലാം തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി പറമേൽപ്പിക്കുന്നു. അടിയങ്ങളുടെ ഗുരുവായിരിക്കുന്ന, കർത്താവായിരിക്കുന്ന, രക്ഷിതാവായിരിക്കുന്ന ക്രിസ്തുവേശു കാണിച്ചു തന്നിരിക്കുന്ന അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് സ്നേഹത്തിൽ ജീവിക്കുവാനും സഹജീവികളെയും സഹവിശ്വാസികളെയും
സ്നേഹത്തോടെ കാണുവാനും നീ അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. അല്പസമയം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് അടിയങ്ങളോട് സംസാരിക്കുമാറാകണം. സകല മാനോമഹത്വം പങ്കെടുക്കണം. എല്ലാം ക്രിസ്തുവേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 10:37 വാക്യം ഇപ്രകാരം നമ്മോട് പറയുകയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ നിങ്ങളുടെ പുത്രനെയോ പുത്രിയെയോ നിങ്ങൾ പ്രിയപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളും എനിക്ക് യോഗ്യനല്ല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കരുതെന്നോ നമ്മുടെ കുട്ടികളെ സ്നേഹിക്കരുതെന്നോ എന്ന് ദൈവം പറയുന്നില്ല. മറിച്ച് ദൈവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനം അലങ്കരിക്കേണ്ടത്, നാം നമ്മുടെ ഹൃദയം പകരേണ്ടത്, നാം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാവായ നമ്മുടെ ദൈവമായ ക്രിസ്തുവേശുവിനെ തന്നെയാണ്. കാരണം അവനാണ് നമ്മെ ആദ്യം സ്നേഹിച്ചത്. തൻ്റെ അവസാന തുള്ളി രക്തം ചോർന്നൊലിക്കുന്ന ആ അവസാന നിമിഷം വരെയും അതിനുശേഷവും അവൻ നമ്മെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. പാപികളായ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി കുരിശിലെ ആ മരണത്തോളം, അവസാനത്തുള്ള രക്തത്തോളം യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നമ്മുടെ അപ്പനെയോ അമ്മയെയോ മക്കളെയോ ആരുമല്ല, മറിച്ച് നമ്മുടെ അരുമനാഥനായ ക്രിസ്തുവേശുവിനെ തന്നെയായിരിക്കണം. കാരണം അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചു. 1 കൊരിന്ത്യർ 16:22 വാക്യം ഇപ്രകാരം പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്ഥാനം നാം ദൈവത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ, നാം ക്രിസ്തുവേശുവിന് നൽകുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവനാകുന്നു. ഒരു പക്ഷേ നാം ചിന്തിച്ചേക്കാം, നാം ശേഷിപ്പ് സഭാവിശ്വാസികളാണ്, നാം കൃത്യമായിട്ട് ശബത്തിൽ സഭയിൽ പോകുന്നുണ്ട്, ദശാംശവും കാണിക്കുകയും എല്ലാം അർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നില്ല. നമ്മെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് എത്തിക്കുന്നത് നാം ദൈവത്തെ എപ്രകാരം സ്നേഹിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ, നാം എപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നുവോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെയും നിൻ്റെയും രക്ഷ. തീർച്ചയായിട്ടും അതും ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 1 പത്രോസ് 1:8 വാക്യം പറയുന്നു, നിങ്ങൾ അവനെ കണ്ടിട്ടില്ല എങ്കിലും സ്നേഹിക്കുന്നു. ഒരുപക്ഷേ നാം അവനെ മുഖാമുഖം കണ്ടിട്ടില്ലായിരിക്കാം, എന്നിരുന്നാലും നാം നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം, നമ്മുടെ ക്രിസ്തുവേശുവിനെ സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 8 പഠിക്കുമ്പോൾ ഏത് ശിഷ്യനോടാണ് യേശു ക്രിസ്തു ആവർത്തിച്ച് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചത്? തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 21:15 വാക്യം, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ പ്രിയപ്പെടുന്നു, എനിക്കങ്ങയോട് പ്രിയമുണ്ട്. 21:16 വാക്യം, രണ്ടാമതും ക്രിസ്തുവേശുവിനോട്, ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോഴും പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങയോട് പ്രിയമുണ്ട്. 21:17 വാക്യം, യോഹന്നാന്റെ മകനായ ശിമോനോട് യേശുക്രിസ്തു വീണ്ടും ചോദിക്കുകയാണ്, ശിമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആ വാക്കുകളിൽ ദൈവം സ്നേഹത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ പദങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യ രണ്ട് ചോദ്യങ്ങളിലും ശിമോൻ പത്രോസിനോട് ക്രിസ്തുവേ ചോദിക്കുന്നത് ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്.
എന്നാൽ മൂന്നാമത് വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എത്തുമ്പോൾ യേശു ക്രിസ്തു സ്നേഹം എന്ന പദത്തിന് പകരം അവിടെ ഉപയോഗിക്കുന്നത് നിനക്ക് എന്നോട് പ്രിയം ഉണ്ടോ എന്നാണ്. വേദപുസ്തകത്തിൽ സ്നേഹത്തിന് മൂന്ന് വ്യത്യസ്ത അർത്ഥ തലങ്ങൾ കാണുവാൻ സാധിക്കും, മൂന്ന് പദങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്ന് അഗാപേ, ദൈവീകമായ സ്നേഹം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ദൈവീകമായ സ്നേഹത്തെയാണ് അഗാപേ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഫിലിയോ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹത്തെയാണ് ഫിലിയോ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് എറോസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തെ കുറിക്കുവാനാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണം, ഇവിടെ യേശു ക്രിസ്തു ആദ്യം ഷിമോൻ പത്രോസിനോട് പത്രോസെ നിനക്കെന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തുവേശു ഉപയോഗിക്കുന്നത് നിനക്ക് എന്നോട് അഗാപേ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ആ നിസ്തുലമായ സ്നേഹമുണ്ടോ എന്നാണ്. എന്നാൽ പത്രോസ് മറുപടി പറയുമ്പോൾ അവൻ ഉപയോഗിക്കുന്നത് ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഫിലിയോ എന്ന വാക്കാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിസ്തുലമായ ഒരു സ്നേഹമാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഷിമോൻ പത്രോസിനോട് നീ എന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ദിവ്യമായി സ്നേഹിക്കുന്നുണ്ടോ, നിസ്തുലമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. പക്ഷേ ക്രിസ്തുവേശു ഒരു പക്ഷേ അല്പം നിരാശവാനായേക്കാം. ആ മൂന്ന് സമയങ്ങളിലും പത്രോസ് പറയുന്നത് ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നാണ്. ഇന്ന് സ്വർഗം നിങ്ങളോട് ചോദിക്കുകയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ? നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നീ ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? യോഹന്നാൻ 14:21 വാക്യം, എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നുവെന്ന് കേവലം വാക്കുകളിൽ മാത്രമല്ല, മറിച്ച് ആ സ്നേഹം പ്രതിഫലിക്കുന്നത്, ആ സ്നേഹം നാം പ്രകടിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിച്ച് എന്നെ തന്നെ വെളിപ്പെടുത്തും. സ്നേഹം, സ്നേഹം, സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഈ വേദപുസ്തകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ആ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ്. ഇന്ന് സ്വർഗം നിങ്ങൾ നോക്കുകയാണ്, ക്രിസ്തുവേശു നിങ്ങൾ നോക്കുകയാണ്, ഡു യു ലവ് മീ? നിങ്ങൾ ആ ക്രിസ്തുവേശുവിനെ, ആ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? എപ്പോഴാണ് അവസാനമായി നിങ്ങൾ ക്രിസ്തുവേശുവോട് പറഞ്ഞത് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്? ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ പങ്കാളികളോട്, നിങ്ങളുടെ മാതാപിതാക്കളോട് ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കാം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. എന്നാൽ അവസാനമായി ക്രിസ്തുവേശുവിനോട് നിങ്ങൾ എപ്പോഴാണ് പറഞ്ഞത് ഐ ലവ് യു ജീസസ്, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്? ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിലേക്കാണ് നാം എപ്പോഴോ മറന്നുപോയ, നാം എപ്പോഴോ പ്രകടിപ്പിക്കുവാൻ മറന്നുപോയ ആ സ്നേഹത്തിലേക്കാണ് ഇന്ന് ദൈവം നമ്മെ വിളിക്കുന്നത്. പ്രാർത്ഥനാപൂർവം നമ്മുടെ വേദപുസ്തകങ്ങളെ, വെളിപ്പാട് പുസ്തകം 2:4 വാക്യത്തിലേക്ക് തിരിക്കാം. വെളിപ്പാട് പുസ്തകം 2:4 വാക്യം അതിപ്രകാരം പറയുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. ഇനിയുള്ള അല്പസമയം നാം ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. ഇവിടെ ക്രിസ്തുവേശു ഒരു കത്തിലൂടെ, ഒരു ലേഖനത്തിലൂടെ ഒരു വിഷമം നമ്മളോട് പങ്കുവെക്കുകയാണ്. ഇപ്രകാരം പറയുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയുവാൻ ഉണ്ട്. നമുക്ക് നോക്കാം ആരാണ് ഈ കത്ത് എഴുതിയത്, അല്ലെങ്കിൽ ഈ ലേഖനം എഴുതിയത്. നിങ്ങളുടെ ആദ്യത്തെ ഉത്തരം ഒരുപക്ഷേ വെളിപാടുകാരനായ യോഹനനായിരിക്കാം, പക്ഷേ അത് തൂലിക നാമം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ കത്ത് എഴുതിയിരിക്കുന്നത് വെളിപാട് പുസ്തകം 1:1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തുവാണ്. സാക്ഷാൽ ക്രിസ്തുയേശു തന്നെയാണ് ഈ ലേഖനം, ഈ കത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏത് സഭയ്ക്കാണ്
യേശു ക്രിസ്തു ഈ കത്ത് എഴുതുന്നത്. നമുക്ക് നോക്കാം വെളിപാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കാം. എഫസോസിലെ സഭയുടെ ദൂതന് എഴുതുക. അപ്പോൾ എഫസോസ് എന്ന് പറയുന്ന ഒരു സഭയ്ക്ക് വേണ്ടി ദൈവം ഒരു കത്ത് എഴുതുകയാണ്. ക്രിസ്തുവേശു യോഹന്നാൻ മുഖാന്തരം ഒരു കത്ത് എഴുതുകയാണ്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന ഒരു കുറ്റം എനിക്ക് നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. ഈ ലോകത്തിൽ നിലനിന്നിരുന്ന 7 സഭകളിൽ ഒന്നായിരുന്നു ഈ എഫസോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നും ആധുനിക തുർക്കിയിൽ എഫസോസ് എന്ന് പറയുന്ന ഈ സ്ഥലവും മറ്റ് വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന സ്ഥലങ്ങളെയും കാണുവാനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, എഫസോസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ആരാണ് ഈ കത്ത് എഴുതുന്നതെന്ന് വീണ്ടും യോഹന്നാൻ വ്യക്തമായിട്ട് പറയുകയാണ്. 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനായ ഒരു വ്യക്തിയാണ് ഈ കത്ത് എഴുതുന്നത്. നാം നേരത്തെ കണ്ടു, യേശു ക്രിസ്തു തന്നെയാണ് ഈ കത്ത് എഴുതുന്നത്. അതേ യേശു ക്രിസ്തു ഇന്ന് 7 നക്ഷത്രങ്ങൾ തൻ്റെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് ആ നിലവിളക്കുകളുടെ മധ്യയെ ചരിക്കുകയാണ്. എന്താണ് ഈ നക്ഷത്രങ്ങളും ഈ നിലവിളക്കുകളും കുറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, എൻ്റെ വലം കയ്യിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻ നിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. വെളിപാട് പുസ്തകത്തിൽ നിലവിളക്ക് സൂചിപ്പിക്കുന്നത് സഭകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവേശു കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ 7 നക്ഷത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ആ സഭയുടെ 7 ദൂതന്മാരാണ്. പുരാതന കാലത്ത് നിലനിന്നിരുന്ന 7 സഭകളിലൊന്നായ എഫസോസ് സഭയിൽ എഫസോസ് സഭയുടെ ദൂതന് വേണ്ടി ആ വിശ്വാസികൾക്ക് സാക്ഷാൽ ക്രിസ്തുവേശു എഴുതുന്ന ഒരു ലേഖനത്തിലൂടെയാണ്, ഒരു കത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നും ആ 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോ സഭകളുടെയും, ഏത് സഭയാകട്ടെ, ഓരോ സത്യ സഭകളുടെയും മധ്യേ നടക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. എഫസോസ് വളരെ മനോഹരമായ, ധനാഢ്യമായ, ആഡംബരമായ ഒരു സ്ഥലമായിരുന്നു എഫസോസ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുരാതന ലോക അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതം ഈ എഫസോസിൽ സ്ഥിതി ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് ആധുനിക താജ്മഹലും ഐഫിൽ ടവറും ചെരിഞ്ഞ ഗോപുരവും ഉൾപ്പെടുന്ന ആധുനിക സപ്ത അത്ഭുതങ്ങളല്ല, മറിച്ച് പുരാതന സപ്ത അത്ഭുതങ്ങളിൽ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതത്തെ നിങ്ങൾക്ക് എഫസോസ് എന്ന് പറയുന്ന ഇതേ സ്ഥലത്ത് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ആ സപ്ത അത്ഭുതങ്ങൾ ഏതെല്ലാമാണ് എന്ന്. ഗിസയിലെ ആ വലിയ പിരമിഡ്, ബാബിലോണില് നെബുക്കദ്നേസർ 2-ാമൻ ഒരുക്കി വെച്ച ആ തൂങ്ങിയാടുന്ന പൂന്തോട്ടം, സിയൂസിന്റെ ഒരു വലിയ പ്രതിമ, അതിനുശേഷം ഹാലിക്കർണസിലെ മുസോളിയം, റോഡ്സിലെ കൊളോസിയം, അതിനുശേഷം അലക്സാൻഡ്രിയയിലെ ആ ലൈറ്റ് ഹൗസ്, ഇത്രയുമാണ് പുരാതന കാലത്തെ 6 ലോക അത്ഭുതങ്ങൾ. ഇനി ആ 7-ാമത്തെ അത്ഭുതം നിങ്ങൾ കാണുവാൻ പോകുന്നത് ഇതേ എഫസോസിലാണ്. അത് മറ്റൊന്നുമല്ല, ആർട്ടെമിസ് എന്ന് പറയുന്ന ഒരു ദേവതയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരുന്ന ഒരു ദേവാലയമായിരുന്നു അന്നത്തെ ആ ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് എണ്ണപ്പെട്ടിരുന്നത്. എഫസോസില് ഡയാന എന്ന് പറയുന്ന ഒരു ദേവതയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചിരിക്കുന്ന, ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ട് പരിഗണിച്ചിരുന്ന ഒരു അത്ഭുതം അവിടെ ഉണ്ടായിരുന്നു. അത് അർത്ഥമാക്കുന്നത് എഫസോസ് എന്ന് പറയുന്ന സ്ഥലം വിഗ്രഹ ആരാധനയുടെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയാണ് എന്നാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ
അത്ഭുതങ്ങളായിട്ട് അത്ഭുതമായിട്ട് പരിഗണിക്കപ്പെടുവാൻ സാധ്യമായ ഒരു വലിയ ദൈവ ഒരു വലിയ ദേവാലയം ഡയാനയ്ക്ക് വേണ്ടി എഫസോസിൽ പണി കഴിപ്പിച്ചിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സഭ എങ്ങനെയാണ് എഫസോസിൽ വന്നത്? നമുക്കറിയാം പൗലോസിൻ്റെ മിഷണറി യാത്രയുടെ ഫലമായിട്ടാണ് എഫസോസിൽ ഒരു സഭ തുടങ്ങുന്നത്. പൗലോസ് ഏകദേശം 3 വർഷത്തോളം ഇവിടെ സുവിശേഷ വേല ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം യവനക്കാരനായ തിമോത്യോസിന് ഈ സഭയുടെ ചുമതലകൾ കൈമാറുന്നുണ്ട്. യോഹന്നാനും ഈ സഭയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു ശിഷ്യനായിരുന്നു. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ എത്ര ലേഖനം ഈ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ടിരിക്കുന്നു എന്നറിയാമോ? ഒരുപക്ഷെ ആശ്ചര്യം തോന്നിയേക്കാം. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ 8 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 8 ലേഖനങ്ങൾ എഫസോസ് സഭ വ്യക്തിപരമായി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിമോത്യോസ് ഈ സഭയുടെ പാസ്റ്ററായിരുന്നു. അങ്ങനെ തിമോത്യോസിന് എഴുതിയ 2 ലേഖനങ്ങൾ, യോഹന്നാൻ്റെ 3 സുവിശേഷം ഉൾപ്പെടെ അതിനുശേഷം 3 ലേഖനങ്ങൾ, പിന്നെ എഫേസ്യർക്ക് പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനം, അതിനുശേഷം വെളിപാട് പുസ്തകത്തിലെ ഈ ഭാഗം. അങ്ങനെ വേദപുസ്തകത്തിൽ 8 ലേഖനങ്ങൾ വ്യക്തിപരമായി സ്വീകരിച്ച ഒരു സഭയായിരുന്നു എഫസോസ്. പ്രിയപ്പെട്ടവരെ, ഒരു സഭയ്ക്ക് ദൈവം 8 ലേഖനങ്ങൾ നൽകുമ്പോൾ അത്ര അധികം എന്തോ ഗൗരവകരമായ ഒരു പ്രശ്നത്തെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കേണ്ടിയിരുന്നു. അതിനു വേണ്ടി ഒരു കൈത്താങ്ങായിട്ടാണ് ഈ 8 ലേഖനങ്ങൾ എഫസോസ് സഭയ്ക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് അവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല, ഇതേ വിഗ്രഹ ആരാധന തന്നെയായിരുന്നു. അന്യദേവന്മാരെയും ദേവതകളെയും ആരാധിക്കുന്ന ആത്മീയ വ്യഭിചാരം തന്നെയായിരുന്നു അന്നത്തെ എഫസോസ് സഭ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ വെല്ലുവിളികളുടെയും പ്രശ്നങ്ങളുടെയും ഇടയിൽ ദൈവം അവരെ ചില കാര്യങ്ങളിൽ അഭിനന്ദിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം അതിൻ്റെ 2:2 ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും ഞാൻ അറിയുന്നു. ദൈവം 4 കാര്യങ്ങളിൽ, യേശുക്രിസ്തു 4 കാര്യങ്ങളിൽ ഈ എഫസോ സഭയെ അഭിനന്ദിക്കുകയാണ്. 1, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. 2, ഞാൻ നിന്റെ പ്രയത്നം അറിയുന്നു. ഞാൻ നിന്റെ സഹിഷ്ണുത അറിയുന്നു. എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതെ ഇപ്പോഴും വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നതും ഞാൻ അറിയുന്നു. ഈ 4 കാര്യങ്ങളിൽ ദൈവം എഫസോ സഭയെ പ്രകീർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു പക്ഷേ ദൈവം നിങ്ങളെ അഭിനന്ദിച്ചേക്കാം. ഒരു വ്യക്തിയായിട്ട്, ഒരു സഭയായിട്ട് നിന്റെ പ്രവൃത്തി ദൈവം അറിയുന്നുണ്ട്. ദൈവം അതിനെ അഭിനന്ദിക്കുന്നു. നിന്റെ പ്രയത്നം ദൈവം അറിയുന്നു. ഒരു പക്ഷേ ഒരു സഭയായിട്ട് നിന്റെ പ്രയത്നങ്ങളെ ദൈവം അറിയുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. നിന്റെ സഹിഷ്ണുതയും അഭിനന്ദനാർഹമാണ്. ദൈവത്തിന്റെ നാമം നിമിത്തം നീ മുറുകെ പിടിക്കുന്ന ആ സ്ഥിര വിശ്വാസം, അത് തികച്ചും അഭിനന്ദനാർഹമാണ്. എന്നാൽ ദൈവം അതിനുശേഷം മറ്റൊരു കാര്യം പറയുകയാണ്. 2:4 ഈ 4 കാര്യങ്ങളിലും നിന്റെ പ്രവൃത്തിയിലും നിന്റെ പ്രയത്നവും നിന്റെ സഹിഷ്ണുതയും നിന്റെ സ്ഥിരോത്സാഹവും നിന്റെ വിശ്വാസവും എല്ലാം അഭിനന്ദാർഹമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ നിന്നിൽ ഒരു കുറവ് കാണുന്നു. അത് മറ്റൊന്നുമല്ല, നീ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. യു ഹാവ് ഫോർസേക്കൺ ദ ലവ് ദാറ്റ് യു ഹാഡ് അറ്റ് ഫസ്റ്റ്. ദൈവത്തോടുള്ള നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഈ കത്ത് എഴുതപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രാഥമിക സ്വീകർത്താക്കള് ഒരുപക്ഷെ എഫസോസ് സഭയായിരിക്കാം, എഫസോസ് സഭയിലെ വിശ്വാസികളായിരിക്കാം. ഒരു നിമിഷത്തേക്ക് ഈ കത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ തപാൽ പെട്ടികളിൽ രാവിലെ നോക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരു കത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ ഫ്രം അഡ്രസ്, ആ കത്ത് അയച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് വിചാരിക്കുക.
ആ കത്തില് അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ് എന്ന് വിചാരിക്കുക. ആ കത്തെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ചില കാര്യങ്ങളിലും ദൈവം നമ്മളെ അഭിനന്ദിക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ പ്രവൃത്തി അറിയുന്നുണ്ടായിരിക്കാം, നാം ദൈവത്തിന് വേണ്ടി നല്ല പോർ പെരുന്നുണ്ടായിരിക്കാം, നമ്മുടെ പ്രയത്നം, നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന വേലകളെ അവൻ അറിയുന്നുണ്ടായിരിക്കാം, നമ്മുടെ സഹിഷ്ണുത ദൈവം അറിഞ്ഞ് നമ്മെ അഭിനന്ദിക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ വിശ്വാസം എല്ലാം ദൈവം അഭിനന്ദിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ദൈവം ഇപ്രകാരം പറയുന്നു, മകനെ മകളെ, എങ്കിലും എനിക്ക് നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയുവാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു നോക്കാം, ഒന്ന് തിരിഞ്ഞു നോക്കാം. ആദ്യമായി ഈ വിശ്വാസം അറിഞ്ഞ ഈ ശേഷിപ്പ് സഭയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ അവസ്ഥ എപ്രകാരമായിരുന്നു? ആ വിശ്വാസത്തെ എപ്രകാരമായിരുന്നു നാം ആഘോഷിച്ചിരുന്നത്? ആരെയൊക്കെ കണ്ടായാലും, അത് ഒരു പക്ഷേ പരിചിതരായിരിക്കാം, അപരിചിതരായിരിക്കാം, ഒരിക്കൽ പോലും കണ്ടില്ലാത്തവരായിരിക്കാം, യാത്രയിലായിരിക്കാം, നടക്കുമ്പോഴായിരിക്കാം, എവിടെയൊക്കെ ആയിരുന്നാലും ആ ദൈവത്തെ, നാം അറിഞ്ഞ ദൈവത്തെയും സത്യത്തെയും പ്രഘോഷിക്കുവാനുള്ള, അത് മറ്റുള്ളവരോട് പങ്കുവെക്കുവാനുള്ള ഒരു വലിയ തീഷ്ണത, ഒരു വലിയ എരിവ് ആദ്യ നാളുകളിൽ ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. ആരെ കണ്ടാലും ഒരു സത്യം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ശബദിന്റെ ഒരു സത്യം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, എൻ്റെ നാഥനായ ക്രിസ്തുവേശുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവേശുവിനെയും സത്യങ്ങളെയും ഒരു പക്ഷേ പങ്കുവെക്കുന്ന ഒരു തീഷ്ണമായ ഒരു എരിവ് ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ സമയങ്ങൾ കടന്നു പോയപ്പോൾ, കാലങ്ങൾ കടന്നു പോയപ്പോൾ, ആ തീഷ്ണതയിൽ, ദൈവത്തിന് വേണ്ടിയുള്ള ആ എരിവിൽ നാം കുറഞ്ഞു പൊക്കോണ്ടേയിരിക്കുകയാണ്. കുറഞ്ഞ് 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 ഈ സമയത്ത് നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നിടത്താണ് ഈ ചോദ്യത്തിന് പ്രസക്തിയേറുന്നത്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ട് കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സമാനമായ ഒരു അനുഭവത്തിലൂടെയാണ് ആത്മീയമായി അജീവമായ, ആത്മീയമായി ചലനമില്ലാത്ത, ആത്മീയമായി ജീവനില്ലാത്ത, ചൈതന്യമില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ ആദ്യ സ്നേഹം നാം എപ്പോഴോ കളഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ആമേൻ കർത്താവേ, വേഗം വരണമേ. ആ യേശുക്രിസ്തു അതിവേഗം വരുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, ആ ആദ്യ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോഴും കത്തുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാനും നിങ്ങളും ശപിക്കപ്പെടുവാൻ പോവുകയാണ്, ഞാനും നിങ്ങളും ശപിക്കപ്പെട്ടവനാകുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമാനമായ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ ദൈവം മൂന്ന് വഴികളെ നമ്മളോട് പറയുകയാണ്. ആ ആദ്യ സ്നേഹം വീണ്ടെടുക്കുവാനായി ദൈവം മൂന്ന് വഴികൾ നമ്മളോട് പറയുന്നു. ഇതിനു മുമ്പ് ഞാൻ സംസാരിച്ചതെല്ലാം ഒരു പക്ഷേ നിങ്ങൾ മറന്നേക്കാം, പക്ഷേ ഇനി ഞാൻ പറയുന്ന മൂന്ന് വാക്കുകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. മൂന്ന് വാക്കുകൾ കൊണ്ട് ദൈവം നമ്മെ ആ ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ആദ്യം പറയുന്നു, നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർക്കുക. റിമെമ്പർ, ഓർമ്മിക്കുക. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയാണ് വിള്ളൽ വന്നത്, എവിടെയാണ് ഞാൻ വീണു പോയിരിക്കുന്നത് എന്ന് ഓർക്കുക. റിമെമ്പർ. ശേഷം പറയുന്നു, മാനസാന്തരപ്പെടുക. റെപ്പൻറ്റ്. നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർക്കുക, മാനസാന്തരപ്പെടുക, ശേഷം ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിപ്പീറ്റ്. ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കണം. റിമെമ്പർ, റെപ്പൻറ്റ് ആൻഡ് റിപ്പീറ്റ്. ഓർക്കുക, മാനസാന്തരപ്പെടുക, നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് വാക്കുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നാം എവിടെ വീണിരിക്കുന്നു എന്ന് ഓർത്ത് അതിൽ മാനസാന്തരപ്പെട്ട് നമ്മുടെ ആദ്യത്തെ പ്രവൃത്തിയിലേക്ക്,
ആദ്യത്തെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുകയാണ്. അപ്രകാരം നാം ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് നമ്മുടെ ആദ്യത്തെ പ്രവൃത്തി നാം ചെയ്ത് ദൈവവുമായുള്ള നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. വെളിപ്പാട് പുസ്തകം 2:7 വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദേശത്തുള്ള ജീവ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ജയിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് വിളിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും തോൽക്കുന്നവരുടെ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് ജയിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാകുവാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങളെ കേട്ടുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് ഓർത്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം ഒരു വിജയിയാണ്. വിജയിക്കുന്നവന് ദൈവം തൻ്റെ പരദേശയിലെ ജീവ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇന്ന് വിജയിക്കുന്നവരുടെ, ദൈവവുമായി ആദ്യ സ്നേഹത്തിൽ ഉൾപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? ചിന്തിക്കാം. റിമെമ്പർ, റിപ്പൻറ്റ് ആൻഡ് റിപ്പീറ്റ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവദാസനിലൂടെ നമുക്ക് ഒരു നല്ല ദൈവവചന ശുശ്രൂഷ ലഭിപ്പാൻ തക്കൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിച്ചു. കർത്താവായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൽ ആയിരിക്കാൻ തക്കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും സത്യപ്രതിഭ ഗാനങ്ങളിലെ 185 ഗാനം പാടി പ്രാർത്ഥിക്കാം. 185 ഗാനം. മാറാത്ത സ്നേഹിതൻ മനുവിൽ തന്തിരു, മാറിടം ചാരിടും ഞാൻ ദിനവും, പാരിടമാകവേ മാറിടും നേരവും, ചാരിടാൻ തന്തിരു മാർവിടമാ. ഖേദമെന്താകിലും മോദമെന്താകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഖേദമെന്താകിലും മോദമെന്താകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. മേദിനേ വേദനകൾ ഏതിനമൊക്കെ എന്നറിഞ്ഞോ, മേദിനേ വേദനകൾ ഏതിനമൊക്കെ എന്നറിഞ്ഞോ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തന്തിരു, മാറിടം ചാരിടും ഞാൻ ദിനമാ. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെയിൽ ലാരുമി ഭൂമിയിൽ. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെയിൽ ലാരുമി ഭൂമിയിൽ. മൃത്യുവിനാ സ്നേഹിതൻ മാനുവേൽ തന്തിരു, മാറിടം ചാരിടും ഞാൻ ദിനമാ. ആകയിളകിടും ലോകമിതേകിടും ആകുലവേളകൾ ഭീകരമാകുമോ. ആകയിളകിടും ലോകമിതേകിടും ആകുലവേളകൾ ഭീകരമാകുമോ. ഹല്ലേലുയാ പാടുമെൻ ജീവ കാലമെല്ലാം. ഹല്ലേലുയാ ഹല്ലേലുയാ പാടുമെൻ ജീവ കാലമെല്ലാം.
സ്നേഹിതൻ മനുവിൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനമാ പാരിടമാകവേ മാറിടും നേരവും ചാരിടും തൻ തിരു മാർവിടമാ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ശബ്ദത്തിൻ്റെ ആയ മണിക്കൂറുകളിൽ അടിയങ്ങൾക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ തക്കൊണ്ടും ദൈവം അനുഗ്രഹിച്ചു. ദൈവമേ, ഇന്ന് അടിയങ്ങൾ കേട്ടതായ തിരുവചനത്തെ ഓർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കൊണ്ടും അടിയങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ജീവിതം അത് നേരാമണ്ണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാതയിലൂടെ ആയിരിപ്പാൻ തക്കൊണ്ടും ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ വന്നതായ തെറ്റുകുറ്റങ്ങൾ അടിയങ്ങളോട് പൊറുക്കുമാറാകണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം ഇത്രനാളും അടിയങ്ങൾ വഴി നടത്തിയ കൃപയ്ക്കായി അടിയങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, കാലാവസ്ഥയുടേതായ വ്യതിയാനങ്ങൾ, മഴക്കെടുതികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെയും ലോകത്ത് ആഞ്ഞടിക്കുമ്പോൾ ദൈവമേ, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭവും അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളുമാണെന്ന് അടിയങ്ങൾ അറിഞ്ഞുകൊണ്ട് അടിയങ്ങൾ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ട് കർത്താവെ മറ്റുള്ളവരെയും ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ തക്കോണം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സുവിശേഷീകരണം എല്ലായിടത്തും എത്തുവാൻ തക്കുള്ളതായ പ്രവർത്തനങ്ങളെ നടത്തുവാൻ ദൈവം ഈ സെക്ഷനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഓരോ പാസ്റ്റേഴ്സിനെയും അങ്ങനത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവരുടേതായ വേലസ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ദൂതവാഹകരായി ജീവിപ്പാൻ തക്കൊണ്ട് അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരിക്കൽ കൂടി കർത്താവെ, അടിയങ്ങളുടേതായ ജീവിതങ്ങളെ ദൈവം എത്രത്തോളം വഴി നടത്തിയ കൃപയ്ക്കായി അടിയങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചതായ പാസ്റ്റർ എബിൻ ഡേവിനെ ഡേവിഡിനെ അങ്ങോട്ട് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മകൻ്റെ വേലകളൊക്കെയും ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും മറ്റനേകം പേരോട് ദൈവത്തിൻ്റെ സുവിശേഷവുമായി മുൻപാകെ നിൽക്കുവാൻ തക്കണമോ ദൈവം അവനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി കർത്താവെ, അടിയങ്ങളുടെ ഈ ആരാധനയെ അങ്ങ് ദൈവം കണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ശുശ്രൂഷകളെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ സൗരഭ്യവാസനയായി തീർന്നുകൊണ്ട് അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ചോദിച്ചു കുറവെങ്കിലും കൂടുതൽ നന്മളാൽ നിറയ്ക്കണം. എല്ലാം അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് നാം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങ് രാജ്യം വരണമേ, തിരുഷ്ണ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും ഞങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടങ്ങൾ നിന്ന് വിടുവിക്കണം. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങിക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടം ഒഴുകാട്ടല്ലോ. നാം പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളോടും കേട്ട വചനത്തോടും ഇന്നും ഇന്നും നമ്മുടെ ആയുഷ്കാലമൊക്കെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ഓൺലൈൻ ദിവ്യ ആരാധനയിൽ പങ്കെടുത്തതായ ഓരോ ദൈവമക്കൾക്കും ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. ആയതുപോലെ ഇന്ന് എന്നോടൊപ്പം വേദിയിലായിരുന്നതായ പാസ്റ്റർ ജനീഷ്, പാസ്റ്റർ എബിൻ ഡേവിഡ് ഇവർക്കുള്ളതായ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.
ശിഷ്യമേ.